हेलो फ्रेंड्स, वेलकम बैक। इन नमुक फ्रॉक अधिकं स्टिचिंग फ्रॉक अब स्टिचिंग अवर वाले ईसी आईतु नमक कटिंग नोक नाल मुद अंज वयस वे मेषरमेंट पॉलीकॉटन मेटीरियल इत ऐशम इन इन लाइनिंग कूड़ी को आदमी नमुक ई क्लोति रि नील मड़की अमर नमुक इोले फोलड् अम्ब्रेला फ्रॉक ई मेतड इन यूस इन नमुक मेषरमेंट को ആദ്യം ഈ കോർണറിൽ നിന്നും 6 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ കോർണറിൽ ടേപ്പ് വെച്ച ശേഷം ഇതുപോലെ നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് താഴേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്ത ഈ ഭാഗത്തു നിന്നും നമുക്ക് 16 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ ലെങ്ത് इन इन ताड़े और फ्रिल्स कूड़ी को अब अदाको लेंत इेड़ पद लमुक कट्टे ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമുക്ക് മെഷർമെന്റ് കൊടുക്കേണ്ടത് മെഷർമെന്റ് മാർക്ക് ചെയ്യേണ്ടത് 4 ഇഞ്ച് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ആ മാർക്കിംഗിൽ നിന്നും താഴേക്ക് ആം ഹോൾ ആണ് കൊടുക്കുന്നത് അത് 4 ഇഞ്ച് ആണ് അത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ആം ഹോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയേയുള്ളൂ ഇതിന്റെ കട്ടിംഗ് വളരെ സിമ്പിൾ ആണ് ഇനി ഈ ഫ്രോക്കിന്റെ താഴെ ഭാഗത്ത് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് ഈ yellow cloth ആണ് അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് കൂടാതെ ഷോൾഡറിൽ വള്ളിക്ക് വേണ്ടിയും ഈ yellow ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് അത് കട്ട് ചെയ്യാം വള്ളി കി വേണ്ടി 3 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്യുന്നത് നീളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇനി ഫ്രിൽസിനു വേണ്ടി 4 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്യുന്നത് അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ലൈനിംഗ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മെയിൻ ക്ലോത്ത് ലൈനിംഗിന് മേളിൽ വെച്ച ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി സ്റ്റിച്ചിംഗ് നോക്കാം ആദ്യം നമുക്ക് വള്ളിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യാം രണ്ട് കോർണറും ഈ ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്ത് നമുക്ക് വള്ളി റെഡിയാക്കി എടുക്കാം ഫ്രോക്കിന് വേണ്ട വള്ളി റെഡിയാക്കി എടുത്തു ഇനി താഴേക്കുള്ള ഫ്രിൽസ് റെഡിയാക്കാം അപ്പോൾ അതിനായി ബോട്ടം നമുക്ക് റോൾഡ് ഹെം സ്റ്റിച്ച് കൊടുക്കാം ഇപ്പോൾ റോൾഡ് ഹെം ഫൂട്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ടേബിൾ ടോപ്പ് മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് അത് മെഷീന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ സിഗ്സാഗ് സ്റ്റിച്ച് ഇട്ട ശേഷം ലെങ്ത് 3 ഇട്ടിട്ടാണ്
ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഫ്രോക്കിന്റെ ബോഡി സ്റ്റിച്ച് ചെയ്യാം. അതിനായി നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച ശേഷം നെക്ക് വരുന്ന ഈ ഭാഗം 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച ശേഷം രണ്ടാക്കി ഫോൾഡ് ചെയ്ത് നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വള്ളിയിടാൻ വേണ്ടിയിട്ടുള്ള കേസിംഗ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വള്ളി ഇതുപോലെ വെച്ച് നോക്കുക. നമുക്ക് ഇതുപോലെ ഒരു മാർക്ക് ചെയ്യാം. ഇതുവഴിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. രണ്ട് പീസിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റോൾഡ് ഹെം സ്റ്റിച്ച് ചെയ്ത ശേഷം പ്ലീറ്റ്സ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്യാം. നല്ല വശങ്ങൾ നമുക്ക് ചേർത്ത് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ സ്റ്റിച്ചിങ്ങിന് ഈസിയാണ്. ഇനി ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ബോഡി ക്ലോസ് ചെയ്യുകയാണ്. അപ്പൊ ബോഡി ക്ലോസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ വള്ളി ഫ്രോക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഷോൾഡർ ദേ ഇതുപോലെ വരും. അടുത്ത ഷോൾഡറിലാണ് നമുക്ക് വള്ളി കെട്ടേണ്ടത്. അപ്പൊ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ഫ്രോക്കാണിത്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ
ഇനി ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.